കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഇയാളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും വാഹനവും ഒക്കെ എറണാകുളത്ത് വെച്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. നാസറെ അറസ്റ്റിലായതിന്റെ കൂടുതൽ വിവരങ്ങൾ, തുടർന്നുള്ള നടപടിക്രമങ്ങൾ. അബ്ജോർഡ്, ഇയാൾ കോഴിക്കോട് നിന്ന് അറസ്റ്റിലായെന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും കോഴിക്കോട് നിന്ന് അറസ്റ്റിലായ നാസറിനെ മലപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മലപ്പുറം SP യുടെ നേതൃത്വത്തിലായിരിക്കും ഇയാളെ ചോദ്യം ചെയ്യുക. മാത്രമല്ല, ഒരു ജുഡീഷ്യൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഒരു വിവരം ലഭിക്കുന്നത് ഇയാൾ കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു ശ്രമം. കാരണം ഇതിനിടെ തന്നെ നാസറിൻ്റെ ചില ബന്ധുക്കളൊക്കെ അഭിഭാഷകരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അതൊരു കീഴടങ്ങാണോ അല്ലെങ്കിൽ അറസ്റ്റ് പോലീസ് ഇയാളെ പിന്തുടർന്ന് അറസ്റ്റ് ചെയ്തെന്ന കാര്യത്തിലൊക്കെ ഇനി വ്യക്തത വരാനുണ്ട്. എന്നാലും കോഴിക്കോട് നിന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. മലപ്പുറത്ത് SP യുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം ഇത് ഇയാളുടെ അറസ്റ്റോടു കൂടിയാണ് ചില നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ ഈ പുറത്തു വരാനായിട്ടുള്ളത്. ഈ നാസറിനെ മാത്രമല്ല, ഈ ബോട്ട് ഓടിച്ചിരുന്ന ആൾ മാത്രമല്ല, അതിൽ ഉണ്ടായിരുന്ന മറ്റു ജീവനക്കാർ, അവരുടെ ഒരു ആർത്തി തന്നെയാണ് 22 ജീവൻ പൊലിയാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. കാരണം 22 ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ സൗകര്യമുള്ള ഒരു ബോട്ടിനാണ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചപ്പോഴാണ് അതിൽ ഇരട്ടി ആൾക്കാരെ ഈ ബോട്ടിലേക്ക് തിരികെ കയറ്റിയത്. മാത്രമല്ല, ഉദയാസ്തമയത്തിനിടയിൽ സർവീസ് നടത്താനുള്ള അനുമതി നൽകുമ്പോഴാണ് ഇവിടെ അതിനുശേഷം സർവീസ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ബോട്ടുടമയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള അനാസ്ഥ, അല്ലെങ്കിൽ ഈ വലിയ തോതിലുള്ള നിയമലംഘനങ്ങളുടെ ഒരു പട്ടിക തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാധാരണ രീതിയിൽ ഇത്തരമൊരു യാനം നിർമ്മിക്കുമ്പോൾ, ഇത് ഈ കാരണം ആൾക്കാരുടെ ജീവൻ വെച്ചുള്ള പന്താടലാണ്, ഇത്തരത്തിലുള്ള യാനം നിർമ്മിക്കുമ്പോൾ മാരിടൈം ബോർഡിന് അതിനു മുമ്പ് തന്നെ ഇതിൻ്റെ പ്ലാൻ സമർപ്പിക്കണം. അതിനുശേഷം ഏത് യാർഡിലാണ് ഇത് നിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ഉൾപ്പെടെ സമർപ്പിച്ച് അനുമതി വാങ്ങിയ ശേഷമാണ് ആ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കാനുള്ളത്. മാത്രമല്ല, നിർമ്മാണ ഘട്ടം പൂർത്തിയാക്കിയാൽ തന്നെ ഒരു നേവൽ ഡിസൈനറുടെ ഡിസൈൻ പരിശോധിച്ച് അതിനുശേഷം രജിസ്ട്രിക്ക് അനുമതിക്കായി നൽകണം. അതിനുശേഷം സർവേ നടത്തിയതിനു ശേഷം, അങ്ങനെ പല ഘട്ടങ്ങൾ കടന്നതിന് ശേഷമാണ് രജിസ്ട്രേഷൻ. ഒരു ഘട്ടവും കടക്കാതെ തന്നെ ഈ അനുമതി ലഭിക്കാമെന്ന് നാസർ തെളിയിച്ചു, അറ്റ്ലാന്റിക് തെളിയിച്ചു. അങ്ങനെ എത്ര നാസർമാരും എത്ര അറ്റ്ലാന്റിക്കുമാരും ഇപ്പോൾ നമ്മുടെ ജലാശയങ്ങളിൽ സർവീസ് നടത്തുന്നുണ്ട്. ഇനിയും എത്ര ദുരന്തങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം.